ജപ്പാൻ കോവിഡ് അടിയന്തരാവസ്ഥ പിൻവലിച്ചു. ടോക്കിയോ ഒളിമ്പിക്സിനുള്ള തടസ്സം നീങ്ങുകയാണ്. യൂറോകപ്പും എതിർപ്പുകൾക്ക് നടുവിൽ കോപ്പ അമേരിക്കയും ഒക്കെ തുടരുന്നു. കായിക വിശേഷങ്ങൾ നമ്മൾ ഏറെ കണ്ടതാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ഗുഡ് ഈവനിംഗ് പി പി ജെയിംസ്. ജപ്പാനിൽ ഇനി ഒളിമ്പിക്സിന് ഒരു മാസം മാത്രമേ ദൂരമുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ ഒരു നിയന്ത്രണങ്ങളൊക്കെ നീക്കുന്നുണ്ട്. പക്ഷേ കളിപ്രേമികൾക്ക് കാണികൾക്ക് സ്റ്റേഡിയങ്ങളിലേക്കൊക്കെ കടക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, അത് സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? ഗുഡ് ഈവനിംഗ് സുജിയ. സുജിയ, ജപ്പാനിൽ നിന്ന് നല്ല വാർത്ത വരുന്നു. പ്രത്യേകിച്ച് അവിടെ അടിയന്തരാവസ്ഥ, കോവിഡിനെ ചൊല്ലിയുള്ള അടിയന്തരാവസ്ഥ പിൻവലിച്ചിരിക്കുന്നു. വലിയ ഒരു ആശങ്കയാണ് ഉണ്ടായിരുന്നത്, ജപ്പാനിൽ കോവിഡ് വ്യാപിക്കുകയും അടിയന്തരാവസ്ഥ തുടരുകയും ചെയ്താൽ ടോക്കിയോ ഒളിമ്പിക്സ് അവിടെ നടത്താനാവില്ല എന്നുള്ളൊരു വാദമുണ്ടായിരുന്നു. എന്തായാലും അവിടെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതോടെ ടോക്കിയോ ഒളിമ്പിക്സ് നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ജപ്പാനിൽ ഒളിമ്പിക്സ് കാണാൻ വരാനാവില്ല. എന്തായാലും ഒളിമ്പിക്സ് ലോകത്തിലെ ഏറ്റവും വലിയ കായിക മേളയിൽ ലോകത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള അത്ലറ്റുകളും കായിക താരങ്ങളുമാണ് പങ്കെടുക്കാൻ എത്തുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടും കോടിക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കുന്ന യൂറോ കപ്പും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോ കപ്പിന് 11 രാജ്യങ്ങളിൽ, യൂറോപ്പിലെ 11 രാജ്യങ്ങളിൽ വലിയ രീതിയിൽ ജനക്കൂട്ടമുണ്ട്. പ്രത്യേകിച്ച് കോവിഡിനെ യൂറോപ്പ് നേരിട്ട സാഹചര്യത്തിൽ, വാക്സിനുകളൊക്കെ വേണ്ട വിധത്തിൽ എടുത്ത സാഹചര്യത്തിൽ അവിടെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ ബ്രസീലിൽ നടക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരത്തിനെതിരെ അവിടെ പ്രതിഷേധം ഉരുണ്ടു കൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രസീലിൽ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് എതിർപ്പുള്ളത്. അവിടെ കാണികളെ ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നുമില്ല. എന്തായാലും സ്പോർട്സ് രംഗം പതുക്കെ പതുക്കെ കോവിഡിൽ നിന്ന് വിമുക്തമാവുകയാണ് എന്ന് വേണം കരുതാൻ. സുജയ. ഓക്കെ, പി പി ജെയിംസ്. ഹോങ്കോങ്ങിൽ ജിമ്മിലായിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മാധ്യമ സ്ഥാപനത്തിലെ 5 പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഹോങ്കോങ്ങിൽ പ്രതിഷേധം നടക്കുന്നു. ചൈനയിൽ നിന്നും ചില പുതിയ വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് ഈ ഒരു മേഖലയിൽ നിന്ന് പൊതുവെ വരുന്ന വിവരങ്ങൾ? ചൈന ഹോങ്കോങ്ങിൽ വലിയ രീതിയിൽ പിടിമുറുക്കുകയാണ്. അവിടുത്തെ സ്വാതന്ത്ര്യം മുഴുവൻ ഹനിക്കുന്ന രീതിയിലുള്ള നടപടികളാണ് കഴിഞ്ഞ ദിവസങ്ങളിലും മാസങ്ങളിലും നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായി ഇന്ന് ആപ്പിൾ എന്ന അവിടുത്തെ മാധ്യമ സ്ഥാപനത്തിലെ 5 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 500 പോലീസ് എത്തിയാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ ആപ്പിൾ എന്ന സ്വതന്ത്രമായിട്ട് പ്രക്ഷോഭകരെ പിന്തുണച്ചിരുന്ന മാധ്യമ സ്ഥാപനത്തിൻ്റെ ഉടമ വളരെ പ്രശസ്തനായി ജിമ്മി ലായിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ എഡിറ്റോറിയൽ റൂമിൽ തന്നെ കയറി ചെന്ന് എഡിറ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ചൈനയിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, ചൈനയിലെ 3 ബഹിരാകാശ സഞ്ചാരികളെ അവരുടെ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ്. അവരുടെ ലോഞ്ചിങ് ഇന്ന് പുലർച്ചെയാണ് നടന്നത്. 7 മണിക്കൂർ യാത്ര പിന്നിട്ട് ചൈനയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനിൽ ഈ 3 ബഹിരാകാശ യാത്രികരും എത്തിയിരിക്കുന്നു. എന്തായാലും ചൈന ഈ കോവിഡിൻ്റെയും ലോകമെമ്പാടുമുള്ള പ്രതിഷേധങ്ങൾക്ക് നടുവിൽ അവരുടെ ബഹിരാകാശ ദൗത്യങ്ങൾ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പി പി ജെയിംസ്, നമുക്കിനി ആഫ്രിക്കയിലേക്ക് പോകാം. ആഫ്രിക്കയിൽ ക്യാരറ്റിലും അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ വിലയിലും 3rd സ്ഥാനത്തുള്ള വജ്രം കണ്ടെത്തിയതായുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ അറിയണം. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഖനനത്തിനായി എത്തി. അദ്ദേഹം ഒരു ശതകോടീശ്വരനാണ് എന്നൊക്കെ കേട്ടു. ഇതേക്കുറിച്ചൊക്കെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സുജയ, ആഫ്രിക്കയെ എല്ലാവരും ഇരുണ്ട ഭൂഖണ്ഡം എന്ന് വിളിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ധാതു ലവണങ്ങളും ഡയമണ്ടും സ്വർണവുമുള്ള ഭൂഖണ്ഡം ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും വലിയ സ്വർണ്ണക്കനികളുള്ളത്. എന്തായാലും ഇപ്പോൾ ആഫ്രിക്ക വലിയ ചർച്ചാ വിഷയമാകുന്നത് ആഫ്രിക്കയിലെ ബോട്സ്വാനയിൽ നിന്ന് 1000-ലേറെ ക്യാരറ്റ് ഉള്ള ലോകത്തിലെ 3rd ഒരുപക്ഷെ വില മതിക്കുന്ന വജ്രം കണ്ടെത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് ബോട്സ്വാനയിൽ നിന്ന് തന്നെയാണ്. 2rd ക്യാരറ്റിൻ്റെ കാര്യത്തിലും അതും 1000-ലേറെ ക്യാരറ്റ് ഉള്ളതാണ്. വലിയ വില, 100 കോടി രൂപ വില മതിക്കുന്ന ഡയമണ്ട് കണ്ടെത്തിയിരിക്കുന്നത്. ബോട്സ്വാനയിലെ പ്രസിഡന്റ് തന്നെ പറഞ്ഞത് കോവിഡ് കാലത്ത് വളരെ ബുദ്ധിമുട്ടുമ്പോൾ ഇതൊരു വലിയ നിധി കിട്ടിയ പോലെയാണ് എന്നാണ് പറഞ്ഞത്. ഒപ്പം തന്നെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ നിന്ന് ഒരു വാർത്ത വന്നിരിക്കുന്നത്,
റഷ്യയിൽ നിന്ന് എത്തിയ കരാറുകാർ സ്വർണ്ണ ഖനനത്തിലാണ് അവരുടെ സെക്യൂരിറ്റി ആയിട്ട് വന്നവർ കഴിഞ്ഞ ദിവസം 24 മണിക്കൂറിനുള്ളിൽ അവർ കൊല ചെയ്തത് 20-ലേറെ അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള മനുഷ്യരെയാണ് കുട്ടികളെ അടക്കം അതിനെതിരെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിൽ വലിയ എതിർപ്പ് രൂപം കൊണ്ടിട്ടുണ്ട് തദോവ് എന്ന അവിടുത്തെ പ്രസിഡന്റ് റഷ്യൻ കരാറുകാരെ സഹായിക്കുന്നുവെന്നുള്ള ആരോപണം ഉയർത്തിട്ടുണ്ട് ഈ റഷ്യൻ കരാറുകാരിലൊരു ശത കോടീശ്വരൻ റഷ്യയിലെ പ്രസിഡന്റ് പുട്ടിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയാണ് എന്തായാലും റഷ്യ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ നിർബന്ധ പ്രകാരമാണ് അവിടെ വന്നതെങ്കിലും സൈനികർ വരുന്നതിന് പകരം റഷ്യൻ കരാറുകാരും അവരുടെ സുരക്ഷാ സൈനികരും വന്ന് തദ്ദേശീയരെ ഉപദ്രവിക്കുന്നുവെന്ന ആക്ഷേപം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് പി പി ജെയിംസ്